കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ 7 വർഷം നീണ്ട വിചാരണ തടവിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ കേസിലെ 1-ാം പ്രതി പൾസർ സുനിയെ പൂമാലയിട്ട് സ്വീകരിച്ചും അഭിവാദ്യങ്ങൾ അർപ്പിച്ചും ഓൾ കേരള മെൻസ് അസോസിയേഷൻ. കേസിൽ പൾസർ സുനി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നതിനാലാണ് പ്രതിക്ക് ഇത്രയും കാലം ജാമ്യം അനുവദിക്കാതിരുന്നത്. കേസിൽ അവസാന സാക്ഷിയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ബിജു പൗലോസിന്റെയും വാദം പൂർത്തിയായ സാഹചര്യത്തിൽ കേസിൽ നവംബറിൽ കോടതി വിധി പറയും. സെപ്റ്റംബർ 26 വരെ പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേൾക്കും. എന്നാൽ കേസിലെവിടെയും പൾസർ സുനി കുറ്റവാളിയല്ലെന്ന അഭ്യൂഹങ്ങൾ പോലും തുടക്കം മുതലേ ഉണ്ടായിരുന്നില്ല. നടിയുടെ മൊഴിയിൽ പൾസർ സുനിയാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ തന്നെ അധിക്ഷേപിക്കുന്ന നിലപാടുമായാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന 3-ാം കിട സംഘടന പൂമാലയുമായി പ്രതിയെ സ്വീകരിച്ചത്. പീഡനങ്ങൾക്കും ലൈംഗികാതിക്രമങ്ങൾക്കും പരസ്യ പിന്തുണയാണ് സംഘടന ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. സോഷ്യൽ മീഡിയകളിലൂടെ കുപ്രസിദ്ധി മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധന്മാർ പൾസർ സുനിയെ പോലുള്ള കൊടും കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നതിലൂടെ നൽകുന്ന സന്ദേശം വ്യക്തം. ആരെയും പീഡിപ്പിക്കാം, തുടർന്ന് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഫോണിൽ പകർത്ത് പ്രചരിപ്പിക്കാം, അതുപയോഗിച്ച് ഇരയെ വീണ്ടും വരുതിയിലാക്കാം എന്ന് തുടങ്ങുന്ന ഒരു സമൂഹത്തിനാകെ വിപത്തായി മാറുന്ന ചിന്തകളെയാണ് ഇത്തരക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. സുനി ഏറ്റവും കൂടുതൽ പിന്തുണച്ച അയാളുടെ അമ്മ പോലും സുനി തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നാട്ടിലെ ഏത് സ്ത്രീയെ ആക്രമിച്ചാലും തങ്ങൾ ഒപ്പമുണ്ടാകും, ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂമാലയിട്ട് പുരസ്കാരം നൽകുമെന്ന പരസ്യ പിന്തുണയുമായി രംഗത്തെത്തുന്ന ഇത്തരം സംഘടനകളെ നിയമം മൂലം നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിൽ ആകമാനമുള്ള പുരുഷന്മാരെ അപമാനിക്കുന്ന, സംസ്ഥാനത്തിന്റെ സ്ത്രീ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും നേരെ ചെളിവാരി എറിയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇതാദ്യമായല്ല ലൈംഗികാതിക്രമ കേസുകളിലെ പ്രതികളെ പിന്തുണയ്ക്കുന്നത്. നേരത്തെ KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സവാദ് എന്ന പ്രതിയെ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ച് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അന്നേറെ ചർച്ചയായ വിഷയം ഇന്ന് കേരളത്തിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് എത്തിയതിനു പിന്നിൽ സോഷ്യൽ മീഡിയകളിലൂടെ ലഭിച്ച കുപ്രസിദ്ധി മാത്രമാണ് കാരണം. 2017 നടിയെ ആക്രമിച്ച സംഭവവും തുടർന്നുള്ള കേസിന്റെ നാൾവഴികളും ദേശീയ ശ്രദ്ധ നേടിയതാണ്. കേസിലെ ഓരോ നടപടികളും ഇപ്പോഴും ദേശീയ തലത്തിൽ ചർച്ചയാകുന്നുമുണ്ട്. സംസ്ഥാനത്തെ ഒന്നടങ്കം ദേശീയ തലത്തിൽ അപമാനിക്കുന്ന നിലപാടാണ് സ്ത്രീവിരുദ്ധ സംഘടന കൈക്കൊണ്ടത്. നിയമം മൂലം ഇത്തരം സംഘടനകളെ നിരോധിക്കാത്ത കാലത്തോളം ലൈംഗികാതിക്രമ കേസിലെ പ്രതികൾക്ക് പരസ്യ പിന്തുണ നൽകുന്ന ഇത്തരം സംഘടനകളും വ്യക്തികളും നൽകുന്ന സന്ദേശം ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.